പ്രീസ് ദ ലോർഡ്. ഉറക്കെ പറ ഹല്ലേലുയ്യാ, ഹല്ലേലുയ്യാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്. അവർ പറഞ്ഞത് എങ്ങനെയാണ്, അച്ഛാ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സ്വത്തുണ്ട്, എനിക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ആളുകളും എനിക്കുണ്ട്, പക്ഷേ എപ്പോഴും പട്ടിണിയാണ്. ഒരു വിശേഷ ദിവസം വന്നാൽ, ഒരു ക്രിസ്മസ് വന്നാൽ അന്ന് കുടുംബത്തെ പട്ടിണിയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടത്തണമെങ്കിൽ കടം വാങ്ങി വേണം നടത്താൻ. കാര്യം വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിയ ശമ്പളമുള്ള ജോലിക്കാരനാണ്, കോടിക്കണക്കിന് നീക്കുബാക്കിയുള്ള കുടുംബമാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, എന്തെങ്കിലും ഒരു കല്യാണം നടത്തണം, ലോൺ എടുക്കണം. അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം, ലോൺ എടുക്കണം. അല്ലെങ്കിൽ ഒരു കെട്ടിടം വെക്കണം, കടം വാങ്ങണം. അങ്ങനെ കടം വാങ്ങും, പിന്നെ വീട്ടും, വീണ്ടും കടം വാങ്ങും, വീട്ടും. ഇങ്ങനെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെങ്കിലും കടം വാങ്ങണം. കടം വാങ്ങാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ചില പ്രത്യേക പ്രതിമാസങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ വേറെ ചില ആളുകൾ ഒരുപാട് അട്ടിയട്ടിയായി നോട്ട് അടുക്കി വെച്ചിരിക്കുക, എന്നിട്ട് പറയുകയാണ് എൻ്റെ വീട് പണി പൂർത്തിയാകണില്ല. പണമുണ്ട്, ആളുമുണ്ട്, പഠിപ്പുമുണ്ട്, കഴിവുമുണ്ട്, പക്ഷേ അത് വീട് പണി പൂർത്തിയാക്കാൻ പറ്റണില്ല. ഹല്ലേലുയ്യാ, ഹല്ലേലുയ്യാ, ഹല്ലേലുയ്യാ. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്തി. ഞാൻ സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പറയുകയാണ്, എൻ്റെ അച്ഛാ ഞാൻ ചത്ത് പണിയെടുത്ത് ഇവിടെ ഈ തണുപ്പത്ത് -40°C ചിലപ്പോൾ വരും മഞ്ഞ്, എങ്കിലും ആ അസ്ഥി തുളയ്ക്കണ തണുപ്പത്ത് ഞാനിവിടെ ചത്ത് പണിയെടുത്ത് കുറേ പൈസ ഉണ്ടാക്കി. എങ്ങനെയെങ്കിലും നാട്ടിൽ പോയി എൻ്റെ ഭാര്യ എൻ്റെ മക്കളും എനിക്ക് സമാധാനത്തിൽ സന്തോഷമായിട്ട് എൻ്റെ ഭാര്യയുടെ മക്കളുടെ കുടുംബത്തിൻ്റെ ഒന്നിച്ച് താമസിക്കണം എന്നായിരുന്നു എൻ്റെ സ്വപ്നം. അങ്ങനെ വീട്ടിലെ കടമൊക്കെ വീട്ടി, എന്നിട്ട് വീട്ടിലെ അപ്പനോട് പറഞ്ഞു, അപ്പ ലേശം സ്ഥലം എനിക്ക് വേണ്ടി വാങ്ങണം. അപ്പനത് സ്ഥലം അതിന് പൈസ അയച്ചു കൊടുത്തു, സ്ഥലം വാങ്ങി. വീണ്ടും അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് അവിടെ ഒരു വീട് വെക്കണം. അപ്പൻ വീട് വെച്ചു. ശരി, വീണ്ടും എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ അവിടെ നിന്ന് ജോലിയൊക്കെ റിസൈൻ ചെയ്തൊക്കെ തിരിച്ചു പോരുകയാണ്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാണത്, ഈ അപ്പൻ്റെ പേരിൽ അയച്ചു കൊടുത്ത പൈസയും എല്ലാ കാര്യങ്ങളും ഈ അപ്പൻ ഈ ചേട്ടൻ്റെ അനിയൻ്റെ പേരിലേക്ക് ആക്കിയിരിക്കുകയാണ്. ആ വീടും ആ സമ്പത്തെല്ലാം ചേട്ടൻ്റെ അനിയൻ്റെ പേരിലാണ്. ആ അനിയനാണെങ്കിൽ മഹാ കുടിയനും ഒരു തെമ്മാടിയും 24 മണിക്കൂറും ചാരായത്തിൽ കിടക്കുന്ന ആളാണ്. അയാൾക്കാണ് ഇതെല്ലാം. അപ്പോൾ അപ്പനോട് ദേഷ്യം വന്നു, ഭയങ്കരമായിട്ട് ദേഷ്യം വന്നെങ്കിലും ചൂടായില്ല. നല്ല മക്കൾ അങ്ങനെയാണ്, ചൂടാകുമൊന്നുമില്ല. അപ്പനോട് ദേഷ്യം വന്നു, ഇങ്ങനെ അമുറുമുറുത്ത്. എന്നിട്ട് ചോദിച്ചു, എന്തോ കാണിച്ചു വെച്ചിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതിനെന്നാ നീ ഇനിയും പോയി സമ്പാദിച്ചോ, അവന് ഇനി ഏതായാലും പ്രദേശത്ത് പോകാൻ പറ്റില്ലല്ലോ, നീ ഇനിയും പോയി സമ്പാദിച്ചോളാം പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സ്വിറ്റ്സർലൻഡ് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം വെറുതെ ടാക്സി ഓടിക്കുക. അദ്ദേഹം പറഞ്ഞു, നല്ല ജോലി ഉണ്ടായിരുന്ന സ്ഥലം ചെയ്ത് പോയതാണ്, ഇപ്പോൾ ഇവിടെ വന്ന് പെട്ടെന്ന് ജോലിയൊന്നും കിട്ടില്ല, അതുകൊണ്ട് ഇപ്പം ഞാൻ വീണ്ടും ഇവിടെ വന്ന് ടാക്സി ഓടിക്കുകയാണ്. എന്നെ ടാക്സി ഓടിച്ചുകൊണ്ട് എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ്, ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയത്താണ് ആ ചേട്ടൻ പറയണത്, ഇതാണച്ചാ കഥന, ജീവിതം എന്താണെന്ന് എനിക്ക് മനസ്സിലാകണില്ല. അധ്വാനിക്കുന്നവരെല്ലാം പിന്നെ അധ്വാനിക്കുക, കള്ളു കുടിക്കുന്നവർക്ക് ചുമ്മാ ഇരുന്ന് കള്ളു കുടിക്കാൻ പൈസ കൊടുക്കുക ദൈവം. പ്രൈസ് ദ ലോർഡ്. എനിക്ക് മനസ്സിലാകണം ഈ ലോകം എന്താണെന്ന്, എനിക്ക് മനസ്സിലാകണം ജീവിതം എന്താണെന്ന്. ഞാനും എൻ്റെ ഭാര്യ ഇവിടെ കിടന്ന് എല്ലു മുറിയെ പണിയെടുക്കുക, എൻ്റെ അനിയനും എൻ്റെ അനിയൻ്റെ ഭാര്യ അവിടെ കാല് നീട്ടിരുന്ന് തിന്നുക, കുടിക്കുക, കോഴി അടിക്കുക, ബിരിയാണി അടിക്കുക, ചാരായ അടിക്കുക. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരി, ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാകണല്ലേ ഈ ജീവിതം എന്താന്ന് പറഞ്ഞു. സ്വിറ്റ്സർലൻഡിലുള്ള മനുഷ്യൻ സിൻസിയറാണ്. ഒരു 5 പൈസയ്ക്ക് ദുർച്ചെലവ് പുകവലിക്കുകയോ മദ്യപിക്കുകയോ വെറുതെ ഒന്നും, ബസ് കയറുമ്പോഴെങ്കിൽ ബസ് കയറുമോ, അല്ലാതെ ടാക്സി വിളിച്ച് പോലും അദ്ദേഹം പൈസ കളയാറ. അങ്ങനത്തെ ഒരു മനുഷ്യൻ, ഒരു 5 പൈസയുടെ ദൂർത്തില്ല, ആർഭാടയില്ല, സ്വന്തം കാര്യം, തണുത്ത വസ്ത്രം കിട്ടാണ് നടക്കണത്. അവിടെയൊക്കെ കൊടും തണുപ്പ്, നല്ല വസ്ത്രം ഇട്ടില്ലെങ്കിൽ തണുപ്പ് ഏശും. എന്നാലും ശരി, ആ തണുപ്പ് ഏശണ വസ്ത്രം, ചെറിയ വില കുറഞ്ഞ വസ്ത്രം ഇട്ടിട്ടാണ് ഇയാളെ തണുപ്പത്ത് നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്താണ് ഇതിൻ്റെയൊക്കെ മർമ്മം? അപ്പോൾ കർത്താവ് പറഞ്ഞു, 127-ാം സങ്കീർത്തനം വായിച്ചാൽ അച്ഛന് കുറച്ചൊക്കെ മനസ്സിലാകാൻ ബുദ്ധിയുണ്ട്, 127-ാം സങ്കീർത്തനം വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിങ്ങനെയാണ് പറയണത്, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥമാണ്, അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി ഉറങ്ങാൻ പോകുന്നതും കഠിനമായി പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. കുടുംബത്തിൽ അനുഭവിക്കാൻ അത് ഉപകാരപ്പെടണമെന്ന് നിർബന്ധമില്ല എന്നാണ് കർത്താവ് പറയണത്. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറ, ഹല്ലേലൂയ്യാ, ഹല്ലേലൂയ്യാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നിന്ന് എനിക്ക് അന്നേരം വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല. കർത്താവേ അങ്ങ് വീട് പണിയുക. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി,
കർത്താവ് വീട് പണിയും, കർത്താവ് വീട് കാക്കും, കർത്താവ് നഗരം കാക്കും, കർത്താവ് നമ്മുടെ ജീവിതത്തെ കാക്കും, കർത്താവ് നമ്മുടെ ജോലി, സമ്പത്ത്, മക്കള് എല്ലാം കർത്താവ് കാക്കും എന്ന് എനിക്ക് മനസ്സിലായി. കർത്താവ് കാക്കുന്ന ജീവിതങ്ങളുണ്ട്, കർത്താവിൻ്റെ കാവല് നഷ്ടപ്പെട്ട ജീവിതങ്ങളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര, 128-ാമത്തെ സങ്കീർത്തനം അവിടെ പറയാണ്, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ കൈവരും, നിന്റെ ഭാര്യ ഫലസമൃദ്ധമായ മുന്തിരി പോലെയാവും. എന്ന് പറഞ്ഞാൽ ഇന്ന് കുടുംബത്തിൽ മക്കളൊന്നുമില്ല, ഒന്നോ രണ്ടോ മക്കളൊക്കെയാണ്. അതൊക്കെ എന്താ വെച്ചാൽ ചില ജീവിതത്തിൻ്റെ ബാക്കി പത്രമാണ് കുടുംബത്തിൽ മക്കളില്ലാത്തൊരു അന്തരീക്ഷമൊക്കെ വരുന്നത്. കുടുംബത്തിൽ ധാരാളം മക്കളും മക്കളുടെ മക്കളും തലമുറ തലമുറകളായി ദൈവത്തെ ആരാധിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് എഴുന്നേറ്റ് ഒരുമിച്ച് ജോലിക്ക് പോയി, അങ്ങനെ ദൈവത്തിൻ്റെ കാവലുള്ള ജീവിതമുണ്ട്, ദൈവത്തിൻ്റെ കാവൽ നഷ്ടപ്പെടുത്തിയ ജീവിതങ്ങളുമുണ്ട്. 128-ാം സങ്കീർത്തനത്തിൽ പറയാണ്, ഒരു വ്യക്തിക്ക് അവനവൻ്റെ തീരുമാനമനുസരിച്ചാണ് ഇത് വരികയോ പോവുകയോ ചെയ്യുന്നത്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവിനോടുള്ള ചിന്തയിൽ ജീവിക്കണം. ദൈവചിന്തയോടെ, ദൈവഭയത്തോടെ, ദൈവവിചാരത്തോടെ നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. ഉറക്കെ പറ, ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ ചിലരൊക്കെ പറയണ്ടേ, ഞങ്ങളൊക്കെ അത്യാവശ്യം ദൈവവിചാരത്തോടെയാണ് ജീവിക്കുന്നതെന്ന്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവിചാരം, ഞാനും അന്ന് പറഞ്ഞു, ഞാനും അല്പം എപ്പോഴും ദൈവമേ ദൈവമേ എന്ന് വിചാരിച്ചാണ് ജീവിക്കുന്നത്. എന്ത് വന്നാലും ആദ്യം ദൈവമേ എന്ന് വിചാരിക്കും. കർത്താവ് പറഞ്ഞു, അങ്ങനെ വിചാരിക്കുന്ന കുറേ ആളുകൾ ഭൂമിയിലുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. എന്നെ വിചാരിക്കുന്നവൻ, എന്നെ ഭയപ്പെടുന്നവൻ എൻ്റെ വഴികളനുസരിച്ച് പ്രവർത്തിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തൊക്കെ വഴികളാണ്? ഒരു വ്യക്തിയുടെ അധ്വാന ഫലം ആ വ്യക്തിയുടെ കുടുംബത്തിൽ അനുഭവിക്കാൻ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ കർത്താവ് കാക്കുന്ന ഒരു കുടുംബമായി മാറാൻ, കർത്താവ് നഗരം കാക്കുന്ന, കർത്താവ് കൃഷി കാക്കുന്ന, കർത്താവ് ബിസിനസ് കാക്കുന്ന ഒരു അനുഭവമുള്ള കുടുംബമായി എൻ്റെ കുടുംബം മാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവത്തോട് ചോദിച്ചു. അപ്പോഴാണ് ദൈവം വീണ്ടും ഇത് മറ്റൊരു കാര്യത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം, പ്രഭാഷകൻ 3:6 വാക്യത്തിൻ്റെ അവസാന ഭാഗം. വചനം പഠിപ്പിക്കുന്നതാണ്, കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു, ദാസൻ എന്ന പോലെ അവൻ തൻ്റെ മാതാപിതാക്കന്മാരെ സേവിക്കും. ദാസൻ എന്ന പോലെ തൻ്റെ മാതാപിതാക്കന്മാരെ അവൻ സേവിക്കും. ഇത് തീരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. ഒരു അച്ഛൻ എന്ന നില എനിക്കും, പിന്നെ ഇവിടെ ഇരിക്കുന്ന 90 ആൾക്കും എല്ലാവർക്കും ബാധകമാണിത്. അതായത് നമ്മളെല്ലാവരും ആരുടെയെങ്കിലും മക്കളാണ്. പ്രൈസ് ദ ലോർഡ്. നമുക്കൊക്കെ ഒരു അപ്പനുണ്ട്, ഒരു അമ്മയുണ്ട്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇത് തീരെ ചെറിയ കുട്ടികൾ കാണുന്ന അങ്ങനെ ധരിച്ചു വശാകരുത്. ഇത് മനുഷ്യനായി പിറന്നിട്ടുള്ള സകല മർത്യർക്കും വേണ്ടിയുള്ള ഉപദേശമാണ്. അത് ഇന്ന ജാതിക്ക് ഇന്ന മതത്തിന് അങ്ങനെയില്ല. ദൈവത്തിൻ്റെ വചനം സകല മർത്യർക്കും വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്, സകല സൃഷ്ടജാലങ്ങൾക്കും വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഉറക്കെ പറ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിക്കിതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ദൈവജനത്തോട് കാര്യമായിട്ട് ഇതിനു മുമ്പ് ഉപദേശം വല്ലപ്പോഴൊക്കെ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ഈ ഒരു സ്വിറ്റ്സർലൻഡിലെ മനുഷ്യൻ്റെ കഥനകഥ കേട്ടപ്പോൾ, പിന്നീട് ദൈവത്തോട് ഇടപെട്ടപ്പോൾ ദൈവം പറഞ്ഞു, കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, കർത്താവിൻ്റെ കാവൽ ഉള്ള ജീവിതവും കാവൽ നഷ്ടപ്പെടുത്തിയ ജീവിതങ്ങളുണ്ട്. കാവലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവവിചാരത്തോടെ ജീവിക്കുന്ന ജീവിതങ്ങളാണ്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ തൻ്റെ ഹൃദയം അവൻ ഒരുക്കി വെക്കണം. കർത്താവിനെ സ്നേഹിക്കുന്നവൻ തൻ്റെ ഹൃദയം ഒരുക്കി വെക്കും. എങ്ങനെയാണ് ഒരുക്കി വെക്കുന്നത്? ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തെ അവൻ ചിട്ടപ്പെടുത്തും. അപ്പനെ സ്നേഹിക്കുക, അമ്മയെ സ്നേഹിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. ഈ മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ്, മക്കൾ കടുത്ത ഭക്തി. അങ്ങനെയൊരു സംഗതി നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിൽ, നമ്മൾ നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തി എടുക്കേണ്ട ഒരു രീതിയാണ് മക്കൾ കടുത്ത ഭക്തി. നമുക്ക് വേണം
എന്താ മക്കൾക്കടുത്ത ഭക്തി എന്ന് പറഞ്ഞാൽ? മക്കൾക്കടുത്ത ഭക്തി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാരോടുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ. ഒരപ്പൻ എന്നോട് പറഞ്ഞു ഓർക്കുന്നുണ്ട്, ആ അപ്പം പറയുകയാണ്, എൻ്റെ അച്ഛ, ഞാൻ പകലന്തിയോളം കരിങ്കൽ കോറിയിലാണ് ജോലി ചെയ്യുന്നത്. കരിങ്കൽ കോറിയിൽ ജോലി ചെയ്ത് കല്ല് പൊട്ടിക്കുകയാണ്. അങ്ങനെ ചിറ്റി കൊണ്ട് ഇടിച്ചിടിച്ച് കല്ല് പൊട്ടിക്കണം. ഒരു ചെറിയ ഗ്രാമപ്രദേശത്താണ്. അങ്ങനെ ഇടിച്ചിടിച്ച് കല്ലൊക്കെ പൊട്ടിച്ച് വൈകുന്നേരം വരുന്ന സമയത്ത്, വരുന്നേരം വരുമ്പോൾ ഒരു രണ്ട് നെയ്യവടയല്ല, രണ്ട് നെയ്യപ്പം വാങ്ങിച്ചിട്ട് വരും. ആ നെയ്യപ്പം വാങ്ങിച്ചിട്ട് വരേണ്ട കാത്ത് ചെറിയ രണ്ട് ഏഴും എട്ടും ആറൊക്കെ വയസ്സുള്ള രണ്ട് കുട്ടികൾ വീട്ടിലുണ്ട്. അപ്പോൾ ഈ നെയ്യപ്പമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവർ വീട്ടിൽ നിന്ന് പപ്പയെ അപ്പ എന്ന് പറഞ്ഞ് വിളിച്ച് ഓടി ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്ന് ആ നെയ്യപ്പം അവർ വാങ്ങും. അപ്പോൾ ഈ അപ്പം പറയുകയാണ്, ആ കുട്ടികൾ അവിടെ നിന്ന് പപ്പയെ എന്ന് വിളിച്ച് അങ്ങോട്ട് ഓടി വരുന്ന സമയത്ത് ഈ ഒരു ദിവസം മുഴുവനും അധ്വാനിച്ച ക്ഷീണമെല്ലാം അങ്ങോട്ട് അലിഞ്ഞു പോവാന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്സാര കാര്യമല്ല. നമ്മുടെ അപ്പനെ നോക്കി ചാച്ചാ, ഓരോരുത്തർ ഓരോ വാക്ക വിളിക്കുന്നത്, ചാച്ചാ അല്ലെങ്കിൽ ഡാഡി, പപ്പേ എന്ന് ശരിക്കും വെറുതെ പ്ലാസ്റ്റിക് ചിരിയും പ്ലാസ്റ്റിക് ഓട്ടോമാറ്റിക് യാന്ത്രിക വിളിയൊന്നും ഇങ്ങനെ കാര്യമില്ല. ശരിക്കും നോക്കിയിട്ട് ആ കണ്ണിലേക്ക് നോക്കിയിട്ട് പപ്പേ, ചാച്ചാ, ഡാഡി എന്ന് നോക്കി ഒന്ന് സ്നേഹിച്ചൊന്ന് വിളിച്ചു നോക്കിയേ, ആ ആയുസിൻ്റെ ദുഃഖങ്ങളെല്ലാം അവിടെ അലിഞ്ഞു പോകും. അത്രയ്ക്കും ശക്തിയുള്ള ഒരു ഔഷധമാണ് ഒരു മകൻ്റെ സ്നേഹം, ഒരു മകളുടെ സ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം എൻ്റെ വീട്ടിൽ കടന്ന് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മച്ചിക്ക് വലിയ പ്രശ്നമുണ്ടാവും. നാട്ടുപുറത്തെ ഗ്രാമപ്രദേശത്തെ വീടാണ്, അതുകൊണ്ട് എൻ്റെ അമ്മച്ചി ഒരുപാട് കണ്ണുനീര് കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞെരുക്കുള്ള വീടാണ്, അതുകൊണ്ട് ഒരുപാട് എല്ലാം ജോലി അമ്മയാണ് ചെയ്യുന്നത്. ഞങ്ങൾ 7 മക്കളാണ്, 6 ആണുങ്ങളും 1 പെണ്ണും. ഈ 6 ആൺകുട്ടികളൊക്കെ ഒരു അമ്മ വളർത്തി കഴിഞ്ഞാൽ പിന്നെ അമ്മ എല്ലും തോലും ആകാതെ നിവൃത്തിയില്ല. അങ്ങനെ കമ്പ്ലീറ്റ് ജോലി അമ്മ തന്നെ ചെയ്യണത്. ഞങ്ങളിങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള കുട്ടികൾ അങ്ങനെ വളർന്നു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ഒരു ദിവസം എനിക്ക് മനസ്സിലായി അമ്മ ഒരുപാട് വേദനിക്കുന്നു മനസ്സിലായി. അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്നു. അമ്മയുടെ അടുത്ത് പോയിരുന്നല്ലോ, അമ്മയുടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ ചോദിച്ചു, അമ്മേ, ഞാൻ ജനിച്ചു കഴിഞ്ഞ് ഞാൻ അന്നൊക്കെ മഹാവികൃതിയായിരുന്നല്ലേ, ഞാൻ എന്നെ വളർത്തിയെടുക്കുക അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലേ എന്ന് പറഞ്ഞ് അമ്മയുടെ കണ്ണിലേക്ക് നോക്കി. അമ്മയ്ക്ക് സങ്കടമുണ്ടോ എന്നെക്കുറിച്ചെന്ന് പറഞ്ഞൊന്ന് നോക്കി. അച്ഛനങ്ങനെ മുമ്പാണ് കേട്ടോ. അവൻ നോക്കിയ സമയത്തെ ആ അമ്മയുടെ കണ്ണുകളൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവത്തിലൂടെ അമ്മ കടന്നുവിടാം. ഒരേ നീ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട സഹോദരൻ, എന്തായാലും ശരി, പിന്നെ ഞാൻ നോക്കുമ്പം ഇരട്ടി ശക്തിയാണ് അമ്മയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും. ഒരു സങ്കടമോ പരിഭവമോ അങ്ങനെയൊന്നുമില്ല. വേറൊരു വാക്കി പറഞ്ഞാൽ ആ അമ്മ നമുക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന കഷ്ടപ്പാട് നമ്മളൊന്ന് മനസ്സിലാക്കുന്നു വിചാരിച്ചാൽ, അല്ലെങ്കിൽ ആ അപ്പൻ നമുക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയിട്ട് അപ്പാ എന്നൊന്ന് വിളിച്ചാൽ ആ ആയുസിൻ്റെ എല്ലാ വേദനയും അതോടെ അലിഞ്ഞങ്ങോട് ഇല്ലാതെയാവും. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറ, ഹല്ലേലൂയ. അതുകൊണ്ട് കത്തോലിക്കാ സഭ പഠിപ്പിക്കുകയാണ്, നമ്മൾ മക്കൾക്കടുത്ത ഭക്തി മാതാപിതാക്കന്മാരോട് പുലർത്തണം. അതിൽ ഒന്നാമതായി അടങ്ങിയിരിക്കുന്നത് നന്ദിയാണ്. മാതാപിതാക്കളോടുള്ള ബഹുമാനം അഥവാ മക്കൾക്കടുത്ത ഭക്തി അവരോടുള്ള കൃതജ്ഞതയിൽ അടങ്ങിയിരിക്കുന്നു. അവരോട് നന്ദി വേണം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ജനിച്ച സമയത്ത്, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ടീച്ചറെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ 5 പേരുണ്ട്, 5 പേരും ടീച്ചർമാരാണ്. അങ്ങനെ 5 ടീച്ചർമാരിങ്ങനെ വിരസിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൂത്ത ടീച്ചർ കല്യാണം കഴിഞ്ഞ് അതിന് മക്കളൊക്കെ ആയി. വലിയ അമ്മയും ടീച്ചറാണ്. അങ്ങനെ ആ ടീച്ചർ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂത്ത ടീച്ചറുടെ കുട്ടിയുടെ കാര്യമൊക്കെ വലിയ ടീച്ചറാണ് നോക്കുന്നത്. എല്ലാവരും ടീച്ചർമാരാണ് വീട്ടിലെ. അപ്പോൾ അമ്മ ടീച്ചർ മക്കൾ ടീച്ചറുടെ കുട്ടിയുടെ കാര്യം നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ അമ്മയും മകളും തമ്മിൽ വഴക്കുണ്ടായി. അങ്ങനെ വഴക്കുണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയാവോ, അമ്മ പറഞ്ഞു, നിന്നെയൊക്കെ നോക്കി വളർത്തി ഞാനാണ്, അത് അട്ടപ്പാടിയിൽ പറയുവാറ് ഒരുപാട് കഷ്ടപ്പാടുണ്ട് നോക്കി വളർത്തിയെടുക്കാനായിട്ട്. നോക്കി വളർത്തിയെടുത്തി ഇതേപോലെ നിങ്ങൾ ജോലിയും ശമ്പളമൊക്കെ ആയത് ഇപ്പോഴാണ്, ഞാനാണ് നിങ്ങളൊക്കെ നോക്കി വളർത്തിയത്, നീ എന്നെ വരിക്കാനൊന്ന് വരണ്ടെന്നുള്ള വിധത്തിൽ അമ്മ മകളോട് പറഞ്ഞു. ഉടനെ മകള് പറയാണ്, അമ്മ നോക്കിയതിന് എത്ര വേണ്ട ശമ്പളം പറഞ്ഞു, ഞാൻ ചെക്കും കഴുതി തന്നേക്കാന്ന് പറഞ്ഞു. അമ്മ ഇത്ര കാലം നോക്കിയതിന് എത്രയെന്ന് തുക എത്രയെന്ന് പറഞ്ഞാൽ മതി, ഞാനങ്ങോട്ട് എഴുതി ചക്ക എഴുതി തന്നേക്കാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അമ്മ ആ ടീച്ചർ എന്നോട് വന്ന് പറയുകയാണ്, എൻ്റെ അച്ഛ, ജീവിതത്തിൽ എനിക്ക് താങ്ങാനാവാത്ത ഒരു വേദനയാണ് ആ വാക്ക്. അതിപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ മകൾ പറഞ്ഞത് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കുള്ള ചിലവ് എത്ര എന്ന് പറഞ്ഞാൽ മതി, അതിൻ്റെ ചെക്ക് ഞാനങ്ങ് എഴുതി തന്നേക്കാന്ന് പറഞ്ഞു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം ഓർക്കണം. ഒരമ്മ എന്ന നിലയ്ക്ക് ജീവിതത്തിൻ്റെ സങ്കീർണതയുടെ നടുവിൽ, ജീവിതത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ നടുവിൽ പല കാര്യങ്ങളും പല സമയത്തും പറയും. അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. അമ്മയ്ക്ക് മക്കളുടെ മേലുള്ള അവകാശം ദൈവം ഉറപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരിയൊക്കെ സ്വാതന്ത്ര്യത്തോടെ ചില കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ മക്കൾ അങ്ങോട്ട് കുത്തുവാക്ക് പറയരുത് എന്ന് അവരെ അതിൻ്റെ സമയത്ത് ടോളറേറ്റ്, സഹിഷ്ണുത എന്ന ഒരു സുഹൃത നമ്മൾ പാലിക്കണമെന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഈ ചെക്ക് എഴുതാൻ കൈക്ക് ഈ ആരോഗ്യം കിട്ടി തന്നാ, ഈ ചെക്ക് എഴുതാനായിട്ട് ഈ ജോലി, ഈ ചെക്കും ഈ ശമ്പളവും ബാങ്കൊക്കെ എന്നാ കണ്ടത്? നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങളുടെ വലിപ്പം എത്രയാണെന്ന് അറിയാമോ? ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മൾ ജനിച്ച സമയത്ത് നിങ്ങൾ ചെന്ന് അമ്മ നല്ല സ്വഭാവമുള്ള സമയത്ത് അമ്മയോട് ചോദിക്കും, അമ്മേ ഞാൻ ജനിച്ച സമയത്ത് ഇത്രയും മുഴുത്ത അമ്മ ആളായിരുന്നു എന്ന് ചോദിച്ചു നോക്കണം. പത്തലി മുളകിനേക്കാൾ ഇത്തിരി കൂടെ വലിപ്പം നീട്ടമുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഒരു നനഞ്ഞ തോർത്ത് മൂക്കത്ത് വീണ് കിടന്നാൽ മതി, അവിടെ കിടന്ന് ചാവും. പ്രൈസ് ദ ലോർഡ്. അവിടെയൊക്കെ നോക്കി ആ കരപ്പം പിടിച്ച കാലോർക്കണം. ഇന്നിപ്പോൾ ഇങ്ങനെ കൈയും കാലും മുഴുത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രിയും പകലില്ലാതെ ചൊറിയും ചരങ്ങും വ്രണവും പിടിച്ച് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും മാന്തി നടന്ന കാലങ്ങളൊക്കെ ഉണ്ട്. ഇന്നാണ് സംസ്കാരമായത്, ഇന്നാണ് ഇംഗ്ലീഷ് പഠിച്ച്, ഇന്നാണ് കമ്പ്യൂട്ടർ കണ്ടത്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ നടന്ന കാലമുണ്ട്. അന്ന് ആ അമ്മയാണ് ഇതിൻ്റെ എല്ലാ ബാധ്യത ഏറ്റെടുത്തത്. ഈ സങ്കടം, ഈ കണ്ണുനീർ, ഈ രാത്രിയും പകലുമില്ലാതെ ഈ സൂര്യക്കേട്, ഇതെല്ലാം സഹിച്ച് സഹിച്ച് ആ കരച്ചിൽ കേട്ട് ആ കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി ക്ലിയറാക്കി അങ്ങനെ ഈ അമ്മ വളർത്തി വളർത്തി വലുതാക്കി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്, മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. അമ്മ ഇങ്ങനെ ഇന്ന വിധത്തിൽ സംസാരിക്കാവൂ, ഇത്ര സ്വരമേ ഉയർത്താവൂ, അമ്മ ഇന്ന വാതിലിന് പുറകെ നിൽക്കണം എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. പ്രൈസ് ദ ലോർഡ്. പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം കർത്താവ് ഉറപ്പിച്ചിരിക്കുന്നു. ആ അമ്മയെ, ആ അമ്മയുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് അത് വലിയ ബ്ലെസ്സിങ് ആണ്, വലിയ അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. അട്ടപ്പാടിയിൽ ഒരു പൊതുയോഗം നടക്കുകയാണ് എൻ്റെ ഇടവകയിൽ. പൊതുയോഗം ഇതാണ്, അടുത്ത പെരുന്നാൾ ജനുവരിയിൽ നടത്തണം, അതിന് ജൂണിൽ തന്നെ ഞങ്ങൾ പൊതുയോഗം കൂടും, കാരണം അട്ടപ്പാടിയാണ്, അതിന് നേരത്തെ കൂടി നോക്കിയാൽ എന്തെങ്കിലും ആവുള്ളൂ. അതിന് 30,000 രൂപയാണ് എൻ്റെ ഇടവക പള്ളിയിലെ പെരുന്നാളിന് സ്ഥിതി. അപ്പോൾ ഒരു വാർഡിൽ 30 വീട്ടുകാരാണ്. അപ്പോൾ ഓരോ വീട്ടുകാർ, ഞാൻ അന്ന് പറഞ്ഞു നമുക്കിതിന് വേറെ പിരിവൊന്നും വേണ്ട, ഇങ്ങനെ നമുക്ക് ചെയ്യാം, ഓരോ വീട്ടുകാരും 1,000 രൂപ വെച്ചെടുത്താൽ നമുക്ക് 30,000 രൂപ ഉണ്ടാവും, നമുക്ക് പെരുന്നാൾ നടത്താം. അപ്പോൾ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പെരുന്നാൾ വരുതൊക്കെ ഉള്ളൂ, അപ്പോഴേ 30,000 രൂപ തീരും. അപ്പോൾ അവിടെയുള്ള ധനാഢ്യന്മാരായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. അപ്പോൾ പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരനൊരു മനുഷ്യനുണ്ട്, തീരെ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ആ തിരിപ്പുണ്ട്. ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അച്ഛാ ഞാൻ 1,000 രൂപ അച്ഛന് തരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് നാണക്കേടായി. അപ്പോൾ വേറെ 4-5 പേരും കൂടെ പറഞ്ഞു, ഞാനും 1,000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ പിന്നെ ധനാഢ്യന്മാരും പറഞ്ഞു, എന്നാൽ ഞാനും 1,000 രൂപ തന്നേക്കാമെന്ന് പറഞ്ഞു. എന്നാലും അവരേറ്റവും അവസാനമാണ് കൊണ്ട് തന്നത്. ഞാൻ അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്ത് കിടന്നപ്പോൾ ഞാൻ ഈ പാവപ്പെട്ട ആ എളിയ മനുഷ്യനോട് ചോദിച്ചു, ചേട്ടാ ചേട്ടൻ എന്ത് കണ്ടിട്ട് 1,000 രൂപ തരാമെന്ന് പറഞ്ഞത്? ചേട്ടൻ്റെ കുടുംബം എനിക്കറിയാം, ചേട്ടൻ്റെ ഞെരുക്കം എനിക്ക്, കൃഷിക്കാരനാണ്, ഞെരുക്കം എനിക്കറിയാം. ആ ഞെരുക്കത്തിന് എന്നിട്ട് എങ്ങനെ ചേട്ടൻ 1,000 രൂപ ഉണ്ടാക്കും? അപ്പോഴേ ചേട്ടൻ എൻ്റെ നേരെ നോക്കിയിട്ടൊരു സംസാരം. ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ നോട്ടും കണ്ട് അടുക്കി അടുക്കി ജീവിക്കുന്ന ഒരാളൊന്നും അല്ല, എനിക്ക് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാര്യത്തിന് മുട്ട് വന്നിട്ടില്ല, ഒരു കാര്യം നടത്തണമെന്ന് ഞാൻ വിചാരിച്ചാൽ അത് നടക്കുവച്ചാ. ഞാൻ പറഞ്ഞു, ചേട്ടാ എന്താ എനിക്ക് മനസ്സിലായില്ല, ചേട്ടൻ എങ്ങനെ നടത്തും? ഇത് ജൂൺ മാസമാണ്, മഴക്കാലമാണ്, ചേട്ടൻ എങ്ങനെ നടത്തും? അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, അച്ഛാ ഞാനേ തിരുവിതാംകൂറിൽ നിന്ന് ഈ അട്ടപ്പാടിക്ക് കുടിയേറിയപ്പോഴേ ഞാൻ വലിയ സ്വത്തും വലിയ പ്രമാണം ഒന്നും ആയിട്ട് ഞാൻ വന്നിട്ടില്ല, എൻ്റെ അപ്പൻ്റെ അനുഗ്രഹം എൻ്റെ തലയിലുണ്ടച്ചാ. എൻ്റെ അപ്പൻ എൻ്റെ തലയിൽ നന്നായിട്ട് കൈവച്ച് അനുഗ്രഹിച്ചിട്ട് നീ എവിടെ പോയാലും വിജയിക്കും എന്ന് പറഞ്ഞ് എന്നെ വിട്ടിരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അപ്പൻ്റെ അനുഗ്രഹം എൻ്റെ തലയിലുണ്ടച്ചാ, അതുകൊണ്ട് എനിക്ക് 1,000 രൂപയൊന്നും വിഷയമല്ലെന്ന് പറഞ്ഞു. എനിക്കന്ന് അറിയാൻ പാടില്ല, നമ്മൾ ചെറുപ്പം, അതുകൊണ്ട് അന്ന് എനിക്കിങ്ങനത്തെ അപ്പനും അപ്പൻ്റെ അനുഗ്രഹമൊന്നും വിലയില്ലാത്ത കാലം. ഞാൻ വേക്കം വേക്കം എന്ന് പറഞ്ഞ് വണ്ടറി പിടിച്ച് തലയ്ക്ക് വണ്ടറി പിടിച്ച് നടക്കുന്ന കാലം.
പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഞാനാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ കേമൻ എന്ന ഭാവത്തിൽ അട്ടപ്പാടി കൂടെ നടക്കുമ്പോഴാണ് ഈ ചേട്ടൻ പറയണത്, അച്ഛനെന്താ പറയണത്, ജീവിക്കണമെങ്കിൽ നോട്ട് കെട്ട് ഇങ്ങനെ അടിക്കടിക്ക് വെക്കൊന്നും വേണ്ട, ആ അപ്പൻ്റെ അനുഗ്രഹം തലയുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ ചാ, വേറെ ഒന്നും വേണ്ട ചാന്ന് പറഞ്ഞു. എനിക്ക് ആ തിയോളജി ഒട്ടും മനസ്സിലായില്ല. എന്തായാലും ശരി, രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ കൊണ്ട് 1000 രൂപ അങ്ങോട്ട് തന്നു. എനിക്ക് അതിശയായി. ഞാൻ ചോദിച്ചു, എങ്ങനെ ചേട്ടൻ ഈ 1000 രൂപ കിട്ടിയത്? അപ്പം ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞല്ലേ എൻ്റെ അപ്പൻ്റെ അനുഗ്രഹം എൻ്റെ തലയിലുണ്ടെന്ന് പറഞ്ഞല്ലേ. ആ ചേട്ടൻ പറയാണ്, ഈ കാര്യം ഓഫർ ആ ചേട്ടൻ ഞങ്ങൾക്ക് മീറ്റിങ്ങിൽ വെച്ച് തന്നിട്ട് ചേട്ടൻ പോയി. പിറ്റേ ആഴ്ച ചേട്ടൻ ഇങ്ങനെ കടയിലേക്ക് ജംഗ്ഷനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു 3-4 അപരിചിതരിങ്ങനെ നിരാശരായി നടന്നു പോകണം. ഈ ചേട്ടൻ നല്ല ഹൃദയമുള്ള ചേട്ടനാണ്, വിഷമിക്കുന്നവരെ കണ്ട അപ്പം ഇടപെടും. അപ്പോൾ ഇങ്ങനെ നിരാശരായി നടന്നു പോകുന്ന സമയത്ത് ചേട്ടൻ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനു വിഷമിക്കണേ, നിങ്ങൾ ഇവിടുന്ന് വന്നത്, നിങ്ങളിവിടെ പരിചയമില്ലല്ലോ, നിങ്ങൾ പുതിയ ആളുകളാണല്ലോ, എവിടുന്ന് വന്നേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വൈക്കത്തുനിന്ന് വന്നവരാ, ഞങ്ങളിവിടെ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ബ്രോക്കർ ഞങ്ങളെ കൊണ്ടുവന്നതാ. ബ്രോക്കർ പറ്റിച്ച്, അത് ഗുണമില്ലാത്ത സ്ഥലമാണ്, വഴിയില്ല, ചെളിയാണ്, റോഡും ഇല്ല, ഓ ഒരു നശിച്ച സ്ഥലം, ഞങ്ങൾ അത് ഇഷ്ടപ്പെട്ട്, ഞങ്ങൾ തിരിച്ചു പോവുക, വൈക്കത്ത് ഇത്രയും ദൂരം വന്ന് സങ്കടപ്പെട്ട് ഞങ്ങൾ മടങ്ങി പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ്റെ തൊട്ടടുത്തൊരു സ്ഥലം കിടപ്പുണ്ട്. ആ വീട്ടുകാർ വർഷങ്ങളായത് വിൽക്കാൻ ആഗ്രഹിച്ചിട്ട് വിൽക്കാൻ പറ്റാതെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ അയൽക്കാരൻ നിലയ്ക്ക് ഇവർക്കറിയാം, ഇവരോട് പറഞ്ഞു, ആരെങ്കിലും വരികയാണെങ്കിൽ കാണിക്കണമെന്ന് ഇവരോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ വൈക്കംകാരനോട് ഈ ചേട്ടൻ പറഞ്ഞു, ആ ചേട്ടന് സ്ഥലം ആഗ്രഹമുണ്ടല്ലേ, ദേ റോഡ് സൗകര്യമുള്ളൊരു സ്ഥലമുണ്ട്, വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചേട്ടൻ്റെ അടുത്തുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. ഈ സ്ഥലം കൂടെ കണ്ടപ്പം വൈക്കംകാർക്ക് വന്ന് ഇഷ്ടത്തിന് കണക്കില്ല. അവർ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടന്നത്, ഇത് ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ തന്നെ അവർക്കത് താല്പര്യമായി. അവർ പോയി സംസാരിച്ച്, വീട്ടുകാരുമായിട്ട് സംസാരിച്ച് ഇവർ ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് പിറ്റേ ആഴ്ച വന്ന് അവർ എഗ്രിമെൻ്റ് ചെയ്ത് അഡ്വാൻസ് കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നല്ലൊരു തക പിറ്റേ ആഴ്ച വന്ന് അവർ കാര്യങ്ങൾ സ്പീഡിൽ നീങ്ങാൻ തുടങ്ങി. അപ്പോൾ ഈ കുടുംബം എന്ത് ചെയ്തു, ആ കൃഷിക്കാരൻ്റെ കുടുംബം, അത്തോട്ട് അയൽവാസി എന്ത് ചെയ്യുന്നറിയോ, അയൽവാസി പറഞ്ഞു, ഞാനിവിടെ വർഷങ്ങളായി ഈ സ്ഥലം ഇട്ടിട്ട് ഒരാൾ നോക്കാണ്ടായിരുന്നില്ല, ചേട്ടൻ ഇടപെട്ടുകൊണ്ടാണ് കച്ചവടം നടന്നതെന്ന് പറഞ്ഞ് ആ അയൽവാസി 1000 രൂപ ഈ ചേട്ടൻ അങ്ങോട്ട് കൊടുത്തു. മറ്റേ കച്ചവടം വൈക്കംകാരെന്ത് ചെയ്തത്, വൈക്കംകാർ പറഞ്ഞു, ഞങ്ങൾ ഒരു സ്ഥലം അന്വേഷിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് കണ്ടത്, ചേട്ടനെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം, അവരും 1000 രൂപ ഈ ചേട്ടനങ്ങോട് കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ഈ ചേട്ടൻ പറയുകയാണ്, അച്ഛാ 1000 രൂപ എൻ്റെ വീട്ടു ചെലവിനും, 1000 രൂപ അച്ഛനും, ഇതാ ദൈവം തന്നെ എനിക്ക് കൊണ്ട് തന്നിരിക്കുക. ഇതാണ് തലയിൽ അപ്പന്മാരുടെ അമ്മമാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഉള്ള ഗുണം. നീട്ടുകെട്ട് അടുക്കി വെക്കേണ്ട സമയത്ത് സമയത്ത് നമുക്കതിനെ തന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറ ഹാലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ അന്വേഷിച്ചു, അന്വേഷിച്ചപ്പോൾ കണ്ട മറ്റൊരു പ്രത്യേകത, ഈ വൈക്കംകാരെ സംബന്ധിച്ച് അവർ വിചാരിച്ചതിനേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം കിട്ടി. ഈ അടുത്തുള്ള ചേട്ടൻ്റെ അടുത്തുള്ള വീട്ടുകാരെ സംബന്ധിച്ച് അവർ വിചാരിച്ചതിനേക്കാൾ വളരെ ഉയർന്ന വിലയ്ക്ക് കച്ചവടം നടന്നു. രണ്ടു കൂട്ടർക്കും സന്തോഷം. പ്രൈസ് ദ ലോർഡ്. അതാണ് അനുഗ്രഹമുള്ളവർ ഇടപെട്ടാലുള്ള ഗുണം. ആർക്കും ആർക്കും സങ്കടമില്ല. രണ്ടു കൂട്ടർക്കും വിജയം, രണ്ടു കൂട്ടർക്കും നേട്ടം, രണ്ടു കൂട്ടർക്കും സന്തോഷം. ഉറക്കെ പറ ഹല്ലേലൂയ്യ. ഉറക്കെ പറ ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് അപ്പൻ്റെയും അമ്മയുടെയും അനുഗ്രഹം തലയിൽ ഉണ്ടെങ്കിൽ ഉള്ള മെച്ചം. അതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിച്ച് എന്നെ എൻ്റെ കണ്ണ് തുറപ്പിച്ച്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2216 ഖണ്ഡിക, മകനെ നിൻ്റെ മാതാവിൻ്റെ ഉപദേശം നീ നിരസിക്കരുത്, നിൻ്റെ അപ്പൻ്റെ കൽപ്പനകൾ നീ പാലിക്കണം, നീ നടക്കുമ്പോൾ അത് നിന്നെ മുമ്പേ നടന്ന് സഹായിക്കും, നീ കിടക്കുമ്പോൾ അത് നിനക്ക് വേണ്ടി കാവൽ നിൽക്കും, നിന്നെ കാത്തു സൂക്ഷിക്കും, നീ ഉണരുമ്പോൾ അത് നിന്നെ ഉപദേശിക്കും. നോക്ക്, നമ്മൾ കിടക്കുമ്പോൾ കാവൽ നിൽക്കുക, നമ്മൾ നടക്കുമ്പോൾ മുമ്പേ നടന്ന്. ഞാൻ ഓർക്കണ്ട്, ഞാൻ പണ്ടൊരു ജനക്കൂട്ടത്തിൽ ചെന്ന് പെട്ട് ഒരു ശിശുടെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് പോകാൻ വേണ്ടി ഞങ്ങളുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയതാ, ജനങ്ങളുടെ ഇടയിൽ പെട്ടുപോയി, എനിക്ക് അങ്ങോട്ടും നീങ്ങ അങ്ങാകെ ജാമായിപ്പോയി. ആ ഞാൻ ജാമായി, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കുകയാണ്. ഉടനെ ഞാൻ ഇടത്തോട് നോക്കി, വലത്തോട് നോക്കി, അപ്പോഴേക്കും ലീഡർമാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയുള്ള, അവർ പെട്ടെന്ന് മനസ്സിലായി അച്ഛൻ ജനക്കൂട്ടത്തിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. ഉടനെ അവർ വേഗം ഓടി വന്ന് ചുറ്റിനിന്നിട്ട് ഒരാൾ പറഞ്ഞു, ഈ വഴിക്ക് പോരെന്ന് പറഞ്ഞ് മുമ്പേ നടന്ന് ബാക്കിയുള്ളവർ ചുറ്റിന് റൗണ്ടായിട്ട് നിന്ന്. അപ്പോൾ ഞാൻ ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോയി. ഫ്രീസ് ഏതാണ്ട് അതേപോലെ ദൈവം പറയുകയാണ്, നീ നിൻ്റെ അപ്പൻ്റെ വാക്കുകളെ കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ നിൻ്റെ കാര്യം, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായല്ലായിരിക്കും, കാര്യം അവർക്ക് ഇച്ചിരി ഷുഗറും പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി മുക്കറയിടുന്നവരൊക്കെ ആയിരിക്കും, അതിന് കുഴപ്പമുള്ള കാര്യമല്ല, അതൊക്കെ ഇച്ചിരി നമുക്ക് ആവശ്യമാണ്. ഫ്രീസ് ഫ്രീയുടെ സഹോദരൻ കുടുംബമാണ്, കുടുംബത്തിലെല്ലാം ഗ്രാമർ നോക്കി സംസാരിക്കാൻ പറ്റുമോ? ഫ്രീസ് അലോൺ.
ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്കെയിലും ഗ്രാമറൊക്കെ പുറത്ത്, കുടുംബത്തിൽ കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യം, ഉറക്കെ പറ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം. അങ്ങനെ ആ അപ്പൻ്റെ വാക്കുകളെ കേട്ടാൽ, ആ അമ്മയുടെ ഉപദേശത്തെ കേട്ടാൽ, ഈ സഭയുടെ പ്രബോധനം എന്ന് പഠിപ്പിക്കുകയാണ്, നിനക്ക് വേണ്ടി ഒരു കമാൻഡോയെ പോലെ നിൻ്റെ മുമ്പിൽ അത് നടക്കും. നീ ഉറങ്ങുമ്പം നിനക്ക് വേണ്ടി ആയുധമേന്തി കാവൽ നിൽക്കും. ഹല്ലേലൂയ. അപ്പം ഞാൻ ചിന്തിച്ച്, സഭ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ അതൊരു സൈഡ് നോട്ട് കുറിച്ച് വെച്ചിരിക്കുകയാണ്, ഇത് സഭയുടെ പ്രബോധനമല്ല, ബൈബിളിൽ ഇത് ഇങ്ങനെ പ്രബോധനം നൽകിയിട്ടുണ്ട്. ബൈബിളിൽ നമ്മളെ പ്രബോധനം കാണുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം 6:20-22 അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: മകനേ, നിന്റെ പിതാവിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കുകയും അരുത്, അവയെ നിന്റെ ഹൃദയത്തിൽ സദാ നീ മാനിക്കണം, അവ നിന്റെ കഴുത്തിൽ നീ കെട്ടിത്തൂക്കിയിടുക. അത്രയും അതിന് വില കൊടുക്കണം. അത് നിന്റെ കഴുത്തിൽ നീ ധരിക്കണം. ഒരു സ്വർണമാല ധരിക്കുന്നത് പോലെ അപ്പൻ്റെയും അമ്മയുടെയും വാക്കുകളെ നീ സ്വീകരിക്കണം. അത് നീ 60 വയസ്സായാലും 70 വയസ്സായാലും 100 വയസ്സായാലും നീ അപ്പൻ്റെ മകനാണ്, നീ അപ്പൻ്റെ മകളാണ്. പ്രൈസ് ദ ലോർഡ്. ചിന്തിച്ചു നോക്കിയാൽ ശരിയല്ലേ? നിങ്ങളുടെ അപ്പൻ എത്രയായാലും നിങ്ങളുടെ അപ്പൻ തന്നെയാണ്. നിങ്ങളുടെ അമ്മ, നിങ്ങൾക്ക് എത്ര പ്രായമായാലും നിങ്ങളുടെ അമ്മ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നിൻ്റെ അപ്പൻ്റെ, നിൻ്റെ അമ്മയുടെ ഉപദേശം സ്വർണമാല പോലെ നിൻ്റെ കഴുത്തിൽ ധരിക്കുക. നടക്കുമ്പോൾ അത് നിന്നെ നയിക്കും, കിടക്കുമ്പോൾ അത് നിനക്ക് കാവൽ നിൽക്കും, ഉണരുമ്പോൾ അത് നിന്നോട് ഉപദേശിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. അത്രയും വിലയുണ്ട് ഈ അപ്പനോടും അമ്മയോടും ഉള്ള ബന്ധത്തിന്. ഒരു നല്ല കാവൽ നമുക്ക് ചുറ്റുമുള്ളതുപോലെ തോന്നും. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ.